ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:12-19 വാക്യങ്ങൾ. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു. ആ ദിവസങ്ങളിൽ യേശു പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ യേശു ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, അവൻ്റെ സഹോദരനായ അന്ത്രിയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമസ്, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ, യാക്കോബിൻ്റെ മകനായ യൂദാസ്, ഒറ്റുകാരനായി തീർന്ന യൂദാസ് കരിയോത്ത എന്നിവരാണ്. യേശു അവരോടുകൂടി ഇറങ്ങി സമതലങ്ങളിൽ വന്ന് നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ഡയിർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ച് കൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവന് ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. നമ്മുടെ കർത്താവായ ഈശുംശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശു ഒരു മലഞ്ചെരുവിൽ കയറി രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതെങ്ങനെയെന്ന് വിവരിക്കുന്നു. പിറ്റേന്ന് രാവിലെ അവൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നിയമിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പത്രോസും യാക്കോബും യോഹന്നാനും പിന്നീട് അവൻ ഒറ്റുകൊടുക്കുന്ന യൂദാസ് കറിയോത്തയും ഉൾപ്പെടുന്നു. പ്രാർത്ഥന, ഉദ്ദേശം, വിളി എന്നിവയിൽ ശക്തമായൊരു പാഠം ഈ വിവരണം നമുക്ക് നൽകുന്നു. തൻ്റെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കാനുള്ള യേശുവിൻ്റെ തീരുമാനം. നമ്മുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടേണ്ടതിൻ്റെ പ്രാധാന്യം കാണിക്കുന്നു. ദൈവപുത്രൻ തന്നെ തൻ്റെ പിതാവിനോട് ആഴമായ ദീർഘമായ പ്രാർത്ഥനയിൽ ആലോചിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ദിശാബോധത്തിനായി പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പമുള്ള സമയത്തിന് എത്രയധികം മുൻഗണന നൽകണം. പലപ്പോഴും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അത് ബന്ധങ്ങളെക്കുറിച്ചോ തൊഴിലിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ജീവിത തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചോ ആകട്ടെ, നമ്മുടെ സ്വന്തം ധാരണയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രലോഭനമുണ്ടാകാം. എന്നാൽ നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടവുമായി യോജിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം യേശു നമുക്ക് കാണിച്ചു തരുന്നു. അവൻ്റെ മുഴുവൻ രാത്രി പ്രാർത്ഥന പിതാവിൽ ആഴത്തിലുള്ള ബന്ധവും ആശ്രയത്വവും പ്രതിഫലിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ഒരു ജീവിതശൈലി വളർത്തിയെടുക്കാനുള്ള ക്ഷണമാണിത്. ഇത് നമ്മുടെ ആദ്യ പ്രതികരണമായി മാറുന്നു. നമ്മുടെ അവസാന ആശ്രയമല്ല, പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകാനുള്ള പാതയുടെ വ്യക്തതയും ജ്ഞാനവും സമാധാനവും നമുക്ക് ലഭിക്കും. യേശുവിൻ്റെ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തതും ദൈവത്തിൻ്റെ വിളി നമ്മുടെ യോഗ്യതകളെയോ പൂർണ്ണതകളെയോ ആശ്രയിക്കുന്നില്ലെന്ന് വെളിപ്പെടുത്തുന്നു. 12 പേരിൽ മത്സ്യത്തൊഴിലാളികളും നികുതി പിരിവുകാരും ഭാവി വഞ്ചകനും ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാർ ഒരു വൈവിധ്യമാർന്ന ഗ്രൂപ്പായിരുന്നു. അവരുടേതായ കുറവുകളും ബലഹീനതകളും ഉണ്ടായിരുന്നു. എങ്കിലും തൻ്റെ ദൗത്യം നിർവഹിക്കാൻ യേശു അവരെ തിരഞ്ഞെടുത്തു. ദൈവം പൂർണ്ണതയിലുള്ളവരെ വിളിക്കുന്നില്ല, എന്നാൽ അവൻ വിളിക്കപ്പെട്ടവരെ പൂർണ്ണമാക്കുന്നു എന്ന് തെളിയിച്ചു. ഈ സത്യം ഒരേ സമയം ആശ്വാസവും ശക്തിയും നൽകുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ മുൻകാല തെറ്റുകൾ, ബലഹീനതകൾ അല്ലെങ്കിൽ കഴിവില്ലായ്മ എന്നിവ നിമിത്തം ദൈവവിളിക്ക് യോഗ്യരല്ലെന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ നമ്മെ വിളിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ മാനദണ്ഡം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നാം എത്ര യോഗ്യതയുള്ളവരാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. അവൻ നമ്മെ വിളിക്കുന്നത് നമ്മുടെ കുറവുകൾക്കപ്പുറം കാണുന്നത് കൊണ്ടാണ്.
നമ്മുടെ കഴിവുകളും അവന്റെ ശക്തി നമ്മളിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവൻ കാണുന്നു. ഓരോ അപ്പോസ്തലന്മാർക്കും ഉണ്ടായിരുന്നതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് സവിശേഷമായ ഒരു വിളിയുണ്ട്. വികാരിതവും വികാരിതനും എന്നാൽ തെറ്റുകൾക്ക് സാധ്യതയുള്ളതുമായ പത്രോസിനെ പോലെയോ അല്ലെങ്കിൽ ഒരിക്കൽ പുറത്താക്കപ്പെട്ടവനായി കണക്കാക്കപ്പെട്ടിരുന്ന മത്തായിയെ പോലെയോ നിങ്ങൾക്ക് തോന്നിയാലും ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നാം ആരാണെന്നതുകൊണ്ടല്ല, മറിച്ച് അവൻ ആരാണെന്നതുകൊണ്ടാണെന്ന് ഓർക്കുക. അവൻ്റെ കൃപ മതി നമ്മുടെ ബലഹീനതയിൽ അവൻ്റെ ശക്തി പൂർണ്ണമായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 12:9 മാത്രമല്ല ഇന്നത്തെ വചനഭാഗത്തിൽ അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ യൂദാസിനെ ഉൾപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ രഹസ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യൂദാസ് പിന്നീട് യേശുവിനെ ഒറ്റുകൊടുത്തെങ്കിലും 12 പേരുടെ ഭാഗമാകാൻ ദൈവം അവനെ അനുവദിച്ചു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിലും ദൈവം ഇപ്പോഴും പരമാധികാരിയാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അവൻ്റെ പദ്ധതികൾ നമ്മുടെ ഗ്രാഹ്യത്തേക്കാൾ വലുതാണ്. ഇരുണ്ട നിമിഷങ്ങളിൽ പോലും മോചനം കൊണ്ടുവരാൻ അവന് കഴിയും. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രത്യാശയും വിശ്വാസവും അർപ്പിക്കുക. അവനിൽ മാത്രമാണ് നമ്മുടെ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ പ്രത്യാശ ഉള്ളത്. അവൻ്റെ നാമത്തിൽ മാത്രമാണ് രോഗശാന്തിയും വിമോചനവും സ്വാതന്ത്ര്യവും ഉള്ളത്. ക്രിസ്ത്യാനികളെന്ന നിലയിൽ നാം എല്ലാവരും ആ തിരുവെഴുത്തു ഭാഗങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട്. ലൗകിക പ്രലോഭനങ്ങളും ബന്ധങ്ങളും നമ്മെ ദുഷിപ്പിക്കാനും ജീവിതത്തിലെ തെറ്റായ പാതകളിലേക്ക് നയിക്കാനുമുള്ള വഴികൾ അനുവദിക്കരുത്. നമ്മുടെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും നമ്മെ പാപത്തിലേക്കും തിന്മയിലേക്കും വഴിതെറ്റിക്കാൻ അനുവദിക്കരുത്. കർത്താവിനെ അനുഗമിക്കാനും അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മുടെ ഹൃദയങ്ങളും മനസ്സും സമർപ്പിക്കുവാൻ നാം എപ്പോഴും പരമാവധി ശ്രമിക്കണം. അല്ലാതെ നമ്മിലും നമ്മുടെ സ്വാർത്ഥതയിലും അല്ല. അഭിലാഷങ്ങൾ, അത്യാഗ്രഹം, ആഗ്രഹങ്ങൾ നാം എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെടണം. പാപത്തിലേക്കും തകർച്ചയിലേക്കും നമ്മെ തന്നെ വലിച്ചഴിക്കരുത്. അതിനാൽ നമ്മുടെ വിശുദ്ധരായ മുൻഗാമികളെ, നമുക്ക് മുമ്പ് പോയ വിശുദ്ധരെ മാതൃകയാക്കണം. തിന്മയുടെയും പാപത്തിൻ്റെയും ഇരുട്ടിൽ നിന്ന് അകന്ന് ക്രിസ്തുവിൻ്റെ വഴിയിൽ നമുക്ക് നടക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നതിലും അവനിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കുന്നതിലും നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. കർത്താവ് തന്നിൽ ഭരമേൽപ്പിച്ചതും താൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും വിളിയും എല്ലാ ദൈവജനങ്ങളോടും അവനിലേക്ക് മടങ്ങി വരുവാനും തുറക്കുവാനും ആവശ്യപ്പെടുക. ലോകത്തിൻ്റെ രക്ഷകനുമായ അവൻ വരുമ്പോൾ അവനെ സ്വാഗതം ചെയ്യാൻ അവരുടെ ഹൃദയവും മനസ്സും തുറക്കാം. നമ്മുടെ ജീവിതം എങ്ങനെ വിശ്വാസത്തോടെ ജീവിക്കണം എന്നതിൽ നമുക്കെല്ലാവർക്കും മാതൃകകളുമായിരിക്കുക. നമ്മോട് കാണിച്ച മഹത്തായ വിശ്വാസം, പ്രതിബദ്ധത, വിനയം എന്നിവയാൽ നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും പ്രചോദനം നൽകാം. ഒപ്പം നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും കർത്താവിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിനായി പരമാവധി ശ്രമിക്കുക. അങ്ങനെ നാം എല്ലാവരും പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നാം എപ്പോഴും കർത്താവിനോടും അവൻ്റെ പാതയോടും ചേർന്ന് നിൽക്കുകയും കൂടുതൽ നീതിയോടെയും കൂടെയും നടക്കുകയും ചെയ്യും. എല്ലാ സമയത്തും അവനോടുള്ള പ്രതിബദ്ധത വളർത്തിയെടുക്കാം. ദൈവം നമ്മെ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഇന്നും എന്നേക്കും നമ്മെ തന്നെ അവൻ്റെ പരിശുദ്ധ നാമത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതിയും.